ഞാൻ പ്രോഗ്രാം ഷെഡ്യൂൾ പരിശോധിക്കുകയാണ്. 10 മണിയാകുമ്പോഴാണ് എല്ലാ വേദികളിലും സെഷൻസ് ആരംഭിക്കുക. 11 വേദികളാണ് ഉള്ളത്. എല്ലാ വേദികളിലെയും സെഷൻസ് പരിശോധിച്ച ശേഷം നിശാഗന്ധിയിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിശാഗന്ധിയിൽ പെരുമ്പടവം ശ്രീധരൻ്റെ ദസ്തേവസ്കി 200 ജന്മവർഷങ്ങൾ എന്ന സെഷനാണ് ആദ്യം നടക്കുന്നത്. ഇപ്പോൾ സമയം 9:30 ആയിട്ടുള്ളൂ. ആദ്യം ഞാൻ അവിടെയാകെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ തീരുമാനിച്ചു. ഈ കാണുന്നത് ക്ലബ് എഫ് എമ്മിൻ്റെ മ്യൂസിക് ബോക്സുകളാണ്. ഈ ഹാങ് ചെയ്തിരിക്കുന്ന ബോക്സിനുള്ളിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ തലകെടുത്തി നമുക്ക് പാട്ട് കേൾക്കാം. വെറുതെ ഒരു രസം. ഈ മരച്ചുകുട്ടിൽ നിന്നും മുന്നോട്ട് നടന്ന മാതൃഭൂമി ബുക്സിന്റെ ഒരു സ്റ്റോള് കാണാം. ഇപ്പോൾ പുസ്തകമൊന്നും വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ പുസ്തകങ്ങളുടെ മണം കിട്ടാനായി ഞാൻ അതിനകത്തൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞു. പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ. എൻ്റെ പേരിലുള്ള ഒരു പുസ്തകം എന്നാണാവോ ഇതേപോലെ ഒരു റാക്കിൽ ഇടം പിടിക്കുക? അതിന് മറുപടിയായി ഒരു ദീർഘശ്വാസമാണ് എന്നിൽ നിന്നും പുറത്തേക്ക് പോയത്. ഞാൻ നിശാഗന്ധി വേദിയിലേക്ക് പോവുകയാണ്. 9:45 സമയം. നിശാഗന്ധി അത്യാവശ്യം വലുപ്പമുള്ള ഒരു വേദിയാണ്. ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. ഇത്ര നേരത്തെ എത്തിയ ഞാൻ എന്തിനാണ് പുറകിലിരിക്കുന്നത്? ഞാൻ ഏറ്റവും മുൻപിലുള്ള വരി ലക്ഷ്യമാക്കി നീങ്ങി. ദസ്തേവസ്കി 200 ജന്മവർഷങ്ങൾ എന്ന പെരുമ്പടവം ശ്രീധരൻ്റെ സെഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ദസ്തേവസ്കിയെ പരിചയപ്പെട്ടത് പെരുമ്പടവത്തിൻ്റെ സങ്കീർത്തനം പോലെ എന്ന ബുക്കിൽ നിന്നുമാണ്. പെരുമ്പടവത്തിൻ്റെ മറ്റ് ചില ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായ രചനാശൈലിയാണ് സങ്കീർത്തനത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. പലപ്പോഴും ഉന്മാദിയെപ്പോലെ പെരുമാറുന്ന, വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ദസ്തേവസ്കിയെ പ്രണയിക്കുന്ന അന്ന. അന്ന എന്നൊരു പേര് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. സങ്കീർത്തനം പോലെ വായിച്ചതിന് ശേഷം ഞാൻ അന്ന എന്ന പേരിനെ സ്നേഹിച്ചു തുടങ്ങി. ഞാൻ ഏതോ കാട്ടിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. എനിക്കതിൽ നിന്നും പുറത്തു കടക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന ദസ്തേവസ്കിയുടെ കയ്യിൽ ചൂത് കളിക്കാൻ പണം നൽകുന്ന അന്ന. കയ്യിലെ പണമെല്ലാം ചൂത് കളിച്ച് നഷ്ടപ്പെടുത്തി പാതിരാത്രിയിൽ തെരുവിലൂടെ നടന്നു വരുമ്പോൾ ദൂരെ അന്നയുടെ മുറിയിൽ വെളിച്ചം കാണുന്ന ദസ്തേവസ്കി. കട്ട പിടിച്ച ഇരുട്ടിൽ അകലെ അന്നയുടെ മുറിയിൽ മാത്രം വെളിച്ചം. അന്ന എന്ന വെളിച്ചത്തിൻ്റെ തുരുത്ത്. ഇത്രമേൽ തീവ്രവും ഹൃദയസ്പർശിയുമായ ഒരു സൃഷ്ടി നടത്തിയ ഈ കഥാകാരനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പ്രണമിച്ചു. അടുത്ത സെഷൻ സുനിൽ പി ഇളയിടത്തിൻ്റെ ഹേ റാം ആണ്. ഗാന്ധിവധം പ്രമേയമാക്കിയുള്ളതാണ് ഈ സെഷൻ. ഗാന്ധിജിയുടെ അവസാന കുറച്ച് നാളിലെ സംഭവ വികാസങ്ങൾ സുനിൽ പി ഇളയിടം ഒരു കഥ പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ കാണികൾ നിശബ്ദരായി മനക്കണ്ണിൽ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഗാന്ധിജി മനുവിൻ്റെയും ആഭയുടെയും ചുമൽ പിടിച്ചു വരുന്നതും ഗോഡ്സെ ഗാന്ധിജിയെ വണങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ ശോഷിച്ച മാറിലേക്ക് വെടിയുതിർക്കുന്നതും ഞാൻ മനസ്സിൽ ഒരിക്കൽ കൂടി കണ്ടു. ഹേ റാം, ഞാനും പറഞ്ഞു. അത്രമേൽ ഉജ്ജ്വലമായ ഒരു ആത്മാവിനെയും അതിനെ പേർന്ന ആ ദുർബല ശരീരത്തെയും സംരക്ഷിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല? ജോയി മാത്യുവിൻ്റെ ഒരു സെഷനും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം അന്വേഷിച്ചിറങ്ങി. ഇതിനിടയിൽ എനിക്കൊരു കൂട്ട് കിട്ടി, വേളയിൽ താമസിക്കുന്ന ആൻസി എന്ന ഡിഗ്രി വിദ്യാർത്ഥിനി. ഇനി പോയട്രി സ്റ്റേജിൽ
സി വി ബാലകൃഷ്ണന്റെയും അതേപോലെ അനിതാ നായരുടെയും ഒരു സെഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി 7 മണിക്കാണ് എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ്റെ സെഷൻ. സത്യം പറഞ്ഞാൽ അതിനുള്ള കാത്തിരിപ്പാണ് ഇത്. ഒന്ന് രണ്ട് സെഷൻസ് കൂടി കണ്ട ശേഷം ഞാൻ വിശ്രമിക്കാനായി പുറത്തേക്കിറങ്ങി. വെറുതെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിയുക, അതാണ് വിശ്രമം. ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതിനിടയിൽ ഞാൻ പല പ്രമുഖ എഴുത്തുകാരെയും മറ്റു പല വിശിഷ്ട വ്യക്തികളെയും കണ്ടു. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തുള്ള ടീ സ്റ്റോളിൽ നിന്ന് ഒരു ഉള്ളിവട വാങ്ങിക്കഴിച്ചു. അത് പോരാഞ്ഞിട്ട് വീണ്ടും ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിക്കഴിച്ച ശേഷം ഒരു മരച്ചുവട്ടിലിരിക്കുകയാണ്. ഈ മരച്ചുവട്ടിലിരുന്നാൽ തൊട്ടടുത്തുള്ള തുറന്ന വേദിയിൽ നടക്കുന്ന നാടകവും നൃത്തവും അങ്ങനെ മറ്റു പല കലാപരിപാടികളും നമുക്ക് കാണാൻ സാധിക്കും. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. ഞാൻ അണ്ടർ ദ ട്രീ എന്ന വേദിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് സുഭാഷ് ചന്ദ്രൻ്റെ എഡിറ്ററാണ് സത്യം എന്ന സെഷൻ നടക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ ഞാൻ ആദ്യം വായിച്ച കഥ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ എവിടെയൊക്കെയോ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ട വരികൾ ഞാൻ കണ്ടു. അങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യൻ്റെ ബുക്കുകൾ തേടിപ്പിടിച്ച് വായിച്ചു തുടങ്ങിയത്. സുഭാഷ് ചന്ദ്രൻ ഇന്ന് എനിക്കൊരു ഒബ്സഷനാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ എന്ന വ്യക്തിയെ കാണാനല്ല, സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനെ കാണാനാണ്. ആ എഴുത്തുകാരൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വീഴുന്ന വാക്കുകൾ കേൾക്കാനാണ്. ഇങ്ങേരുടെ ചില വാചകങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളവയാണ്. ഞാൻ ചില വരികൾ വായിച്ച ശേഷം ബുക്ക് അടച്ചു വെച്ച് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. എങ്ങനെ സാധിക്കുന്നു? എവിടെ നിന്നാണ് ഇതൊക്കെ അങ്ങോട്ട് ഒഴുകിയെത്തുന്നത്? വായിച്ച വരികൾ ഞാൻ വീണ്ടും വീണ്ടും വായിക്കും. പെൻസിലുകൊണ്ട് അവിടെ അവിടെ വരച്ചിടും. സമുദ്രശല എന്ന ബുക്കിൽ ആണ് എന്ന അധ്യായത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: നാക്കിനടിയിൽ തിരികിയ ലഹരി വസ്തു പോലെ മനുഷ്യൻ മനസ്സിൻ്റെ മടക്കിൽ വഞ്ചന കൊണ്ടു നടക്കുന്നു. മറ്റാരും കാണുന്നില്ല എന്ന ഉറപ്പിൽ തനിക്ക് മാത്രമായി ചുരന്നുകൊണ്ടേയിരിക്കുന്ന അതിൻ്റെ ലഹരിക്ക് അവൻ അടിമയായി തീർന്നിരിക്കുന്നു. എഡിറ്ററാണ് സത്യം എന്ന സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ ഒപ്പം ഈ സെഷനിൽ പങ്കെടുക്കുന്നത് KC നാരായണനും ഈ സന്തോഷ് കുമാറുമാണ്. ഈ സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8. എനിക്കിനി പോവേണ്ടതുണ്ട്. ഞാൻ അവിടെ നിന്നും പതിയെ പുറത്തേക്കിറങ്ങി നടന്നു. കനകക്കുന്നിലെ ആഘോഷങ്ങളെ പിന്നിലേക്കാക്കി ഞാൻ എൻ്റെ യഥാർത്ഥ ജീവിതകഥയിലേക്ക് തിരികെ മടങ്ങുന്നു.